7500 കിലോ മത്സ്യമുണ്ട്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ അഞ്ചുതെങ്ങിലെ സ്വകാര്യ വ്യക്തിയുടെ മത്സ്യലേല ചന്തയിൽ നിന്ന് 5000 കിലോയോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. പഴകിയ മത്സ്യം വിപണനം ചെയ്യുന്നതായിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു കംപ്ലൈന്റ് കൊടുത്തതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഇവിടെ ഈ ഒരു പരിശോധനയ്ക്ക് വന്നത്. ഏകദേശം 5000 കിലോയിലധികം മത്സ്യം ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അത് കുഴിച്ചിടുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയത് ആദ്യമായിട്ടാണ്. അഞ്ചേക്ക് പഞ്ചായത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് നടത്തി പഴകിയ മത്സ്യം പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. പഞ്ചായത്തിന് ഒരു പിന്നെ ഒരു ഏതൊരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതിന് പഞ്ചായത്തിന് അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ ഞങ്ങൾ പല പ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം അടുത്ത് തന്നെ സെക്രട്ടറി അടുത്ത് ചുമതല ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ സെക്രട്ടറി അടുത്ത് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് വന്നത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശം പ്രവർത്തിക്കുന്ന സ്വകാര്യ മത്സ്യലേല ചന്തയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മൊബൈൽ ചെക്കിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്തത്. വരുന്നതെല്ലാം ഈ കൊള്ളാത്ത മീനാണ്, വെറും പുഴു അടിച്ച മീനാണ്. പക്ഷേ ഇത് നിയന്ത്രിക്കാൻ അവിടെ പഞ്ചായത്ത്, പക്ഷേ അവർ കണ്ണടച്ചു കൊടുക്കുകയാണ്. അവരുടെ പുള്ള അനുവാദത്തോടെ എന്ത് പൊത്തമാണ് ഇവിടെ അവരുണ്ടായിരുന്നെങ്കിൽ കച്ചവടം നടക്കില്ല. ഇവിടെ ആരൊക്കെ പരാതി കൊടുത്താലും ഒന്നും നടക്കില്ല. കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ അവർ പാർട്ടിക്കാരെ നോക്കി എന്ത് വേണം ചെയ്യും. അവർ പാർട്ടിക്കാരാണ്, അവർക്ക് എന്ത് അവർക്ക് ഇലക്ഷൻ ഭരണ സമയത്ത് ലക്ഷങ്ങൾ ഒരു വാരി വാരി കൊടുക്കും. അതിനുണ്ടി അവർക്ക് ഈ അനുവാദം കൊടുത്തേക്കാണ്. ജനങ്ങൾ എന്തെടുത്തിട്ട് ഒരു കാര്യമല്ല. ഇപ്പോൾ പിടിച്ച അഞ്ച് വണ്ടി മീനല്ലേ, ഈ അഞ്ച് വണ്ടി അല്ലാതെ ബാക്കിയുള്ള മീൻ വണ്ടികളെല്ലാം പോയി കഴിഞ്ഞു, വിറ്റ് പോയി കഴിഞ്ഞു. ഒരു ദിവസം ഒരു 150 വണ്ടിയും രാവിലെ വരും, 4 മണിക്ക് വരും. അതിനകത്ത് കയറാൻ പറ്റില്ല. സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്കൊന്നും മൊത്തം ബ്ലോക്കാണ്, ഒന്നും നടക്കാൻ പോലും പറ്റില്ല. 5 കണ്ടെയ്നർ വാഹനങ്ങളിൽ നിന്നാണ് മത്സ്യം പിടിച്ചെടുത്തത്. കണ്ടെയ്നർ വാഹനങ്ങൾ വഴി പഴകിയ മീനുകൾ സ്വകാര്യ ചന്തയിൽ എത്തിച്ച് ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മിന്നൽ പരിശോധന നടത്തിയത്. നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പാട് തൊട്ട് ഒരു രാത്രി വൈകിട്ട് 6 മണിക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 6 മണിക്ക് അല്ലാതെ നമ്മൾ കരയിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കിടന്ന പാട് കാറ്റും മഴ വന്നാലും ശരി എല്ലാം നമ്മൾ കൊള്ളുന്നതാണ്. ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഈ മീൻ ഇവിടെ വിൽക്കാൻ വേണ്ടി വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള ഐസിൻ്റെ മീനുകളൊക്കെ വിൽക്കുന്നത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള വിലയും അവർക്ക് അത് ഇപ്പോൾ ഒരു കുട്ട മീൻ ഈ നമ്മളെ വള്ളത്തിലെ മീനുകൾ എടുത്തു കഴിഞ്ഞാൽ 2 കുട്ടി അതിൻ്റെ മീനുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മീനുകളെല്ലാം എടുക്കുമ്പോഴേക്കും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ട മീൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വള്ളങ്ങളെല്ലാം വില കുറച്ച് മീൻ വിൽക്കേണ്ട ഒരു ഫസ്റ്റ് വരുന്ന തുടക്കത്തിൽ വരുന്ന ഒരു 10 വള്ളങ്ങൾക്ക് മീൻ വില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വള്ളങ്ങൾക്കും വില കുറച്ചാണ് കിട്ടുന്നത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ മുതലപ്പൊഴിയിലോട്ടും ആ ഹാർബർ ബേസ് ചെയ്തുള്ള ഭാഗങ്ങളിലോട്ടും വന്നത്. പക്ഷേ ഹാർബറിൽ ബേസ് ചെയ്തുള്ള ഭാഗങ്ങളിലോട്ട് പോകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗുണ്ടായസം ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി മീൻ വിൽക്കും. ചൂര, കൊഴിയാള, വാള, നെത്തോലി, അയല, മത്തി തുടങ്ങിയ മത്സ്യങ്ങളാണ് പരിശോധനയിൽ പിടിച്ചെടുത്തത്. അതിപ്പോ നമ്മൾ നശിപ്പിക്കേണ്ടത് ഓപ്പറേഷൻ മത്സ്യ എന്നുള്ള രീതിയിൽ മത്സ്യ എന്ന ഒരു പദ്ധതി നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നടത്തുകയാണ്. മുൻ വർഷങ്ങൾ 2017 മുമ്പ് ഓപ്പറേഷൻ സാഗ്രാണി എന്നുള്ള പേരിലാണ്. നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ മൊത്തം കച്ചവടക്കാരിൽ നിന്നും റീറ്റെയിൽ മാർക്കറ്റിൽ നിന്നും വഴിയോര കച്ചവടക്കാരിൽ നിന്നും എല്ലാം മത്സ്യത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അലാമിങ് ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയ പോലെ പഴകിയ മീൻ അല്ലെങ്കിൽ അമോണിയയുടെ സാന്നിധ്യം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇപ്പോൾ അറിയിക്കുകയാണ്. അപ്പോൾ അല്ലാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പദ്ധതി തന്നെയാണത്. നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഈ പരിശോധന വന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ മത്സ്യത്തിൻ്റെ ക്വാളിറ്റിയിൽ വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ സമയം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കേസിലെന്ന് വെച്ചാൽ നമുക്ക് ഓർഗനോലെപ്റ്റിക് പ്രോപ്പർട്ടീസ് ക്വാളിറ്റീസ് എന്ന് പറയും. അതായത് നമുക്ക് തന്നെ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസ് ഇട്ടാൽ മാത്രമേ മത്സ്യം നേരെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 കിലോ മീനിന് 1 കിലോ ഐസ് എന്നാണ് അതിൻ്റെ അനുപാതം പറയുന്നത്. അപ്പോൾ അതിലെ ആ ഐസ് ഇട്ട് മാത്രമേ ഐസ് മാത്രമാണ് അനുവദിച്ചിട്ടുള്ള ഒരേ ഒരു പ്രിസർവേറ്റീവ് മെത്തേഡ്. പിടിച്ചെടുത്ത മത്സ്യം JCB ഉപയോഗിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു. മീനിലെ രാസവസ്തു സാന്നിധ്യം കണ്ടെത്താൻ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. വിസ്മയാലൂസ്, അഞ്ചുതെങ്ങ്.